അപകടത്തിലാകും. ആത്മഹത്യ, വിവാഹമോചനം, വിവാഹേതര ബന്ധങ്ങൾ, മദ്യപാനം, മയക്കുമരുന്നിൻ്റെ ഉപയോഗം, തീവ്രവാദം, മൗലികവാദം, അക്രമങ്ങൾ, ദൈവവിശ്വാസത്തിലൂന്നിയ ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഉത്തമ കുടുംബങ്ങൾ ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സഭകളും സമുദായങ്ങളും സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഭിന്നതകളിൽ വളർന്ന് സാമൂഹിക തിന്മകൾക്കെതിരെ ബോധവൽക്കരണ യജ്ഞം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ദൈവഹിതാനുസരണം എന്ന ചിന്താവിഷയവും വളരെ പ്രസക്തമാണ്. ഈ കുടുംബം മാസാചരണവും തുടർന്നുള്ള പരിപാടികളും വിജയിപ്പിക്കുവാൻ എല്ലാവരോടും നാം ആഹ്വാനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഭിവന്യ തെലോസിയോസ്റ്റിൻ്റെയും അഭിവന്യ തിമോത്തിയോസ്റ്റിൻ്റെയും
വെച്ച് സ്വീകീയ വാസ്തവം നഗരസഭാധിശ്വാസം വരുന്നു ശ്രീക്ക് ശ്രീ എ കെ ജോസഫ് ബഹുമാനപ്പെട്ട സഭാ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് ഇവിടെ സത്യരായിട്ടുള്ള ബഹുമാനരായ വൈദിക ശ്രേഷ്ഠരെ ഗുരുജനെ സഹോദരിയും സഹോദരന്മാരെ പ്രസിദ്ധ ഓർത്തഡോക്സ് സഭ കുടുംബ ഭദ്രതാ മാസമായി ഈ മാസത്തെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആചരണങ്ങൾ ഗൗരവത്തോടുകൂടി കാണുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ ഒരനുഭവമാണ്. പരിശുദ്ധ ഭാവനമ്മി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചത് അഭ്യർത്ഥന അന്തരീക്ഷത്തിനുമേ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത് കുടുംബ ഭദ്രതയ്ക്കെതിരെ പുതിയ കാലം ഉയർത്തുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. കാലം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. നാം പ്രതീക്ഷിക്കുന്ന എത്രയോ അധികമായ വേഗതയിലാണ് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവനാതീതമായ വ്യാപ്തിയിലുമാണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. പക്ഷെ മാറ്റങ്ങളിലൊന്നും നമുക്ക് തടുത്തു നിർത്താൻ കഴിയുന്നതല്ല. കാലം എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കാലാനുസൃതമായ മാറ്റങ്ങളും വെല്ലുവിളികളും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ അതിനെതിരായ കരുതൽ നടപടികൾ ആവശ്യമാണെന്നാണ് പരിശുദ്ധ ബാബയും അഭിനന്ദന മെത്രാപ്പൊലീത്തയും നമ്മളോട് ചൂണ്ടിക്കാണിച്ചതെന്ന് വിചാരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മനോഹരം പ്രപഞ്ചമാണെന്ന് പ്രപഞ്ചത്തിലെ ഏറ്റവും കൃത്യമായ കാഴ്ച കുടുംബമാണ്. കുടുംബത്തെക്കാളും മനോഹരമായ മറ്റൊരു കാഴ്ച നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കാണാനില്ല എന്നുള്ളതാണ് സത്യം. ഈ ലോകത്തിലെ ആദ്യത്തെ സാമൂഹ്യ സ്ഥാപനം, ദൈവസ്ഥാപിതമായ സാമൂഹ്യ സ്ഥാപനം ഏത് എന്ന ചോദ്യത്തിനും കുടുംബം എന്ന് തന്നെ നമ്മൾ ഉത്തരം പറയേണ്ടിവരും. വിശുദ്ധ പള്ളി നിലനിൽക്കുന്നത് കോൺക്രീറ്റിൻ്റെയോ കരിങ്കല്ലിൻ്റെയോ ബലപ്പെട്ട തൂണുകളിലല്ലെന്ന് പള്ളിയെ എപ്പോഴും താങ്ങി നിർത്തുന്നത് കുടുംബങ്ങളാണെന്നുള്ള തിരിച്ചറിവാണ് ഏത് സഭയെയും കുടുംബ ഭദ്രതയ്ക്കെതിരായുള്ള വെല്ലുവിളികളെ കടന്നു നിർത്തുവാൻ പ്രേരിപ്പിക്കേണ്ടത് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മുടെ മിക്ക കുടുംബങ്ങളിലും